ദിവ്യകാരുണ്യ ആരാധന കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവ കത്തോലിക്ക സന്നദ്ധ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. വാഷിങ്ടൺ ഡി സിയിലാണ് സംഭവം. റയാൻ റിയൽബൂട്ടോ എന്ന 23-കാരനാണ് അക്രമിയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻസ് യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വോളണ്ടിയർ കോർപ്പിളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു റയാൻ. കഴിഞ്ഞ ദിനം പതിവ് പോലെ റയാനും മറ്റ് രണ്ട് വോളണ്ടിയേഴ്സും അമലോത്ഭവ മാതാവിൻ്റെ ദേവാലയത്തിൽ വൈകിട്ട് പരിശുദ്ധ കുർബാനയ്ക്കും തുടർന്നുള്ള ആരാധനയിൽ പങ്കെടുക്കാനുമായി പോയിരുന്നു. ആരാധനയ്ക്ക് ശേഷം യുവജനങ്ങൾക്ക് വേണ്ടി നടന്ന മീറ്റിംഗിലും അവർ പങ്കെടുത്തിട്ടാണ് മടങ്ങിപ്പോന്നത്. മടക്കയാത്രയിൽ സബ്വേയിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് കൂട്ടുകാരുമൊത്ത് നടന്നു പോകുമ്പോൾ ആയുധധാരികളായ അക്രമികൾ കാറിൽ നിന്നിറങ്ങി പണം ആവശ്യപ്പെടുകയായിരുന്നു. തങ്ങളുടെ പക്കൽ പണമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അവരത് വകവെച്ചില്ല. അതിലൊരാൾ റയാൻ്റെ നെഞ്ചിൽ നിറയൊഴിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. 3 വൈദികർ ഉൾപ്പെടെ 5 പേരെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്കും വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മാരി ലിയോണിയെ വിശുദ്ധരുടെ നിരയിലേക്കും ഉയർത്താൻ അനുവാദം നൽകി ഫ്രാൻസിസ് പാപ്പ. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ മാർസെല്ലോ സെമെരാരോ സമർപ്പിച്ച അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത്. ഹോളി ഫാമിലി ലിറ്റിൽ സിസ്റ്റേഴ്സ് സന്യാസ സഭാ സ്ഥാപകയായ സിസ്റ്റർ മാരി ലിയോണിയെ 1984 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പായാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ഈസ്റ്റ് തിമോറിൻ്റെ പ്രസിഡന്റ് ഹോസെ മാനുവൽ റൊമോസ് ഹോർത്ത വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. പാപ്പായും പ്രസിഡന്റും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. പാപ്പായുമായുള്ള കൂടിക്കാഴ്ചാനന്തരം പ്രസിഡന്റ് റൊമോസ് ഹോർത്ത കർദിനാൾ പിയത്രോ പരോളിനും രാഷ്ട്രങ്ങളും രാജ്യാന്തര സംഘടനകളും തമ്മിലുള്ള ബന്ധങ്ങൾക്കായുള്ള വത്തിക്കാൻ വിഭാഗത്തിൻ്റെ കാര്യദർശി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗാലഗറുമായി സംഭാഷണത്തിലേർപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയിൽ 2025 ജൂബിലി വർഷമായി ആചരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 2024 പ്രാർത്ഥനാ വർഷമായി പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് പാപ്പ. വ്യക്തിജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും ലോകത്തിലും പ്രാർത്ഥനയുടെ മഹത്തായ മൂല്യവും ആവശ്യവും പുനഃപരിശോധിക്കാൻ സമർപ്പിക്കപ്പെട്ട കാലയളവായി ഈ വർഷം മാറ്റണമെന്ന് പാപ്പ പറഞ്ഞു. ജൂബിലി വർഷം കൃപയുടെ കാലയളവാണെന്നും നന്നായി ജീവിക്കാനും ദൈവത്തിൻ്റെ പ്രത്യാശയുടെ ശക്തി അനുഭവിക്കാനും പ്രാർത്ഥന തീവ്രമാക്കാൻ ആവശ്യപ്പെടുകയാണെന്നും അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ വർഷം ആരംഭിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. എല്ലാ തലങ്ങളിലുമുള്ള സ്കൂളുകളിലെ മുസ്ലിങ്ങൾ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഇസ്ലാം പഠനം നിർബന്ധമല്ലെന്ന് വ്യക്തമാക്കി പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ വകുപ്പ്. January 22 സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വിജ്ഞാപനമനുസരിച്ച് ഇസ്ലാം ഒഴികെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ മതത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഇസ്ലാം പഠനം നിർബന്ധമല്ല. ഇതുമൂലം അവരുടെ സ്കൂൾ ഗ്രേഡിൽ മാറ്റം വരുന്നതല്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. മതവിദ്യാഭ്യാസത്തിനുള്ള പുതിയ പാഠ്യപദ്ധതി 2024-25 അധ്യയന വർഷത്തിൽ പ്രാബല്യത്തിൽ വരും. 20 വർഷമായി നടത്തുന്ന പോരാട്ടം വിജയം കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പാകിസ്ഥാൻ ന്യൂനപക്ഷ ടീച്ചേഴ്സ് അസോസിയേഷന്റെ തലവനും അധ്യാപകനുമായ അഞ്ജും ജെയിംസ് പോൾ പറഞ്ഞു. കേരള കത്തോലിക്ക സഭ നവീകരണ വർഷത്തോടനുബന്ധിച്ച് 13 രൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്നു. January 26-28 തീയതികളിൽ മൈലപ്പുറ തിരുഹൃദയ ദേവാലയത്തിലാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത്. രാവിലെ 8 മണിക്ക് രൂപതയുടെ പ്രഥമ മെത്രാപോലിത്ത അഭിവന്ദ്യ യുഹന്നാൻമാർ ക്രിസ്റ്റോസ്റ്റോം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന ദിവ്യകാരുണ്യ ക്ലാസുകൾക്ക് ഷെവലിയാർ ബെന്നി പുന്നത്തറ, റവറൻ ജോൺസൺ കൈമലയിൽ കോറെപ്പിസ്കോപ്പ, ഫാദർ ജോയൽ പവത്ത്, ഫാദർ ബിനോയ് കരിമരുതുങ്കൽ എന്നിവർ നേതൃത്വം നൽകും. അഭിവന്ദ്യ പിതാക്കന്മാരുടെയും രൂപതയിലെ എല്ലാ വൈദികരുടെയും കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയും നടക്കും. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.